മറ്റൊന്നിപ്പം മലബാർ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊക്കെ അവിടെ വിഭാഗീയത രൂക്ഷമാകുന്നു. പാർട്ടിക്കകത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഉയരുന്നു. ഈ ഒരു സാഹചര്യം ഈ വലിയ പ്രതിസന്ധി ആവില്ലേ സി പി എമ്മിന്? അത് എങ്ങനെയാണ്? സി പി എം നശിച്ചു കാണാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ, മറ്റൊന്നും കൊണ്ടല്ല. കോൺഗ്രസോ സി പി എമ്മോ ദുർബലമായാൽ അവിടെ ബി ജെ പി കയറും, ഒരു സംശയമോ കാര്യത്തിൽ വേണ്ട. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സഞ്ചരിക്കുക. ഇപ്പോൾ പി എസ് സിയുടെ കോളവും ഒരു പ്രമോദ് കോട്ടുകളിൽ വിചാരിച്ചാൽ 60 ലക്ഷം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ബിഹൈൻഡ് ദ കർട്ടൻ ആരോ ഉണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭയിൽ ഇളവരക്കരിയും ഇത്രയും ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിനെതിരായിട്ട് പല റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ടായി. നേരെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സഖാക്കൾ പോലും അത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സി ഐ ടി പോലും അദ്ദേഹത്തിനെ കൈവിട്ട ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ ദിശയിലേക്ക് എത്തി നിൽക്കുകയാണ് പ്രമോദ് വോട്ടുകളിലൂടെ. പക്ഷേ ഇനി പ്രമോദ് എന്തൊക്കെ പറയുന്നുള്ളത് കണ്ടറിയണം. മറ്റൊന്ന് സഹോദരി, നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധി കാലത്തൊക്കെ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചാകാം ഒരുപക്ഷെ ആത്മവിശ്വാസം വളർത്തിയത്. ലീഡറുടെ അപകടവും അടക്കം അമ്മയുടെ വേർപാടിൻ്റെ കാലം ഒപ്പമുണ്ടായിരുന്ന സഹോദരി, അങ്ങ് ആർക്കെതിരെയാണോ ഏറ്റവും ശക്തമായ പോരാട്ടം നയിക്കുന്ന ആ ഒരു ക്യാമ്പിലേക്ക് പോകുമ്പോഴുണ്ടാവുന്ന മാനസികമായ വ്യക്തിപരമായ ഒരു വേദനയുണ്ട്. ആ ഒരു വേദന നിലനിൽക്കുമ്പോൾ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കോൺഗ്രസ് കൂടാരത്തിൽ? അല്ല, അത് അവരാണ് തീരുമാനിക്കേണ്ടത് തിരിച്ചു വരണോ വേണ്ടത്. അവർ തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും പാർട്ടി അവരുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും തിരിച്ചു വരാം കോൺഗ്രസ് പാർട്ടിയിൽ. അത് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വം അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ, ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ അഭ്യൂഹങ്ങൾ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കെ മുരളീധരൻ തിരിച്ചെത്തുന്നു, യു ഡി എഫിൻ്റെ നേതൃപദവി കെ മുരളീധരൻ ഏറ്റെടുക്കുന്നു എന്നൊക്കെ? ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഓടി നടക്കേണ്ട സാഹചര്യമില്ല. ഒന്ന്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഇപ്പോഴും തീരാൻ ബാക്കിയാണ്. ഈ സമയത്തൊക്കെ ഒന്നും ഒരു കാര്യം കണ്ട് ഏൽപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ ഏൽപ്പിച്ചാൽ തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു ചുറ്റുപാടില്ല. ഈ നിയമസഭയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികളുടെ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അങ്ങ് നിയമസഭയിൽ. അങ്ങനെ പൊതുവെ വിലയിരുത്തപ്പെട്ടത് ആ ഒരു ഘട്ടത്തിലാണ് ഈ വടകരയിലേക്കുള്ള ഒരു പോക്ക്. ഒരുപക്ഷെ അങ്ങൊക്കെ നിയമസഭയിൽ നിന്ന് പോയത് പ്രതിപക്ഷം കൂടുതൽ ദുർബലമാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, പ്രതിപക്ഷത്തിലുള്ള നല്ല ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഷാഫി പറമ്പിലും പോയല്ലോ. അപ്പോൾ അങ്ങനെ ലോക്സഭയിലേക്ക് കൂടുതൽ കേരളത്തിലെ നേതാക്കന്മാർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അസംബ്ലിയിൽ എത്തേണ്ടവരെത്തില്ല. അങ്ങനെ പ്രയാസമുണ്ട്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയമാണ് ഇനി. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.